പോയി ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പൊ എന്തായാലും നമ്മുടെ നന്ദയും മിഥുനും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അതിനപ്പുറം നന്ദയ്ക്ക് മിഥുനെ അതിനപ്പുറം ഒന്നുമില്ല, ബെസ്റ്റ് ഫ്രണ്ടാണ്, ഡാൻസിന്റെ പാർട്ണറാണ് എന്നുള്ള രീതി മാത്രമേ ഉള്ളൂ. പക്ഷെ നന്ദയോട് എല്ലാവരും വൈരാഗ്യമുള്ള നന്ദയുടെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി തന്നെ നന്ദയും മിഥുനെയും പറ്റി അനാവശ്യ രീതിയിൽ അനാവശ്യ കാര്യങ്ങള് പോസ്റ്റർ ഒട്ടിച്ച് അവിടെ നോട്ടീസ് ബോർഡിൽ ഒട്ടിക്കുകയും അത് ഗൗതം കാണുകയും ഗൗതമിന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ മുന്നോടിയായിട്ട് നന്ദയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വരുന്നത്. ഒരിക്കലും നന്ദയെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ഗൗതം തയ്യാറാവുന്നില്ല. നന്ദയ്ക്ക് എന്തോ ഒരു അടുപ്പം മിഥുനോടുണ്ട് എന്നുള്ള രീതിയിലാണ് ഗൗതം വിശ്വസിക്കുന്നത്. പക്ഷെ ഈ ഒരു പ്രശ്നം, നന്ദയ്ക്കും ഗൗതമിനും ഇടയിലുള്ള ഈ ഒരു പ്രശ്നം ഊതിപ്പെരുപ്പിക്കാൻ വേണ്ടിയിട്ട് പിങ്കിയും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഗൗതം ആ ഒരു നോട്ടീസ് കണ്ടതിന് ശേഷം നന്ദ വരികയും പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം നന്ദയോട് അധികം സംസാരിക്കാനോ അല്ലെങ്കിൽ അധികം മിണ്ടാനോ ഒന്നും തയ്യാറാവുന്നില്ല. ചെറുതായിട്ട് വഴക്കും കാര്യങ്ങളൊക്കെ അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം ഗൗതം എടുത്ത് പറയുകയും നന്ദയ്ക്ക് അത് ഭയങ്കരമായിട്ട് വിഷമമാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ നന്ദ അത് ആ ഒരു കാര്യത്തിൽ അത്ര കാര്യമാക്കാതെ അത് വിട്ടു. പക്ഷെ ഗൗതം ഇത് വിടാനോ അല്ലെങ്കിൽ വിശ്വസിക്കാനോ തയ്യാറാവുന്നില്ല. ഇതിന്റെ പേരിൽ തന്നെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഈ മിഥുനയും നന്ദയും വെച്ചിട്ടുള്ള ഒരു വീഡിയോ കൂടി പിങ്കിയും സാന്ദ്രയും കൂടി ഒപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു വീഡിയോ കൂടി ഇന്ദിവരത്തിൽ കാണിച്ചപ്പോൾ ഇന്ദിവരത്തിൽ ഇതിന്റെ പേരിൽ വലിയൊരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാകുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അരുന്ധതിയും എല്ലാവരും നന്ദയെ ചോദ്യം ചെയ്യുകയും നന്ദയെ മുൾമുനയിൽ നിർത്തിപ്പൊരിക്കുന്ന ഒരു അവസ്ഥ തന്നെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അവിടെയും ഗൗതം നന്ദയെ സപ്പോർട്ട് ചെയ്യാനോ ഒന്നും തയ്യാറാവുന്നില്ല. അവിടെയും നന്ദ തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് ഗൗതം അവിടെയും വാദിക്കുന്നത്. പക്ഷെ പിങ്കി വലിയൊരു തെറ്റ് ചെയ്തിട്ട് നന്ദയുടെ തലയിൽ കൊണ്ടിട്ടിട്ട് പോലും പിങ്കിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ, പിങ്കി മറ്റുള്ളവരുടെ മുന്നിൽ കൊച്ചാകാതിരിക്കാൻ വേണ്ടിയിട്ട്, തെറ്റുകാരി ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു തെറ്റ് തന്നെ മൂടി മറച്ച് ആളാണ് നന്ദ. പക്ഷെ അതേസമയം തന്നെ നന്ദയുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും വന്നിട്ടില്ല. എന്നിട്ടും നന്ദയുടെ ഭാഗത്തുനിന്ന് തെറ്റ് വന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് താൻ ചെയ്ത ആ ഒരു നല്ല പ്രവൃത്തി പോലും കാര്യമാക്കാതെ പിങ്കി വലിയൊരു തെറ്റുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഗൗതമിന്റെയും നന്ദയുടെയും ജീവിതത്തിൽ വലിയൊരു വിള്ളൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിങ്കിക്ക് സാധിച്ചു. ഇതിന്റെ ഇടയിൽ കൂടെ തന്നെ ഗൗതമിന്റെ മനസ്സിൽ കയറിക്കൂടാനായിട്ട് പിങ്കി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു പ്രശ്നം ഊതി വീർപ്പിച്ച് ഇന്ദിവരത്തിൽ വലിയൊരു പൊട്ടിത്തറ തന്നെ സംഭവിക്കുന്നുണ്ട്. എന്തായാലും നന്ദ ഗൗതമിനോട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഗൗതം അത് കേൾക്കാനോ അല്ലെങ്കിൽ ഗൗതം വിശ്വസിക്കാനോ കൂട്ടാക്കുന്നില്ല. അവസാനം ഇതിന്റെ പേരിൽ നന്ദയും ഗൗതമും വലിയൊരു വഴക്കുണ്ടാവുകയും അവസാനം നന്ദ ഗൗതമിനെ വിട്ട് നന്ദ പോകുന്ന ഒരവസ്ഥ, ഒരു സാധ്യത തന്നെ കണ്ടുവരുന്നുണ്ട്. ഇതിന്റെ പേരിൽ ഇന്ദിവരത്തിൽ നന്ദയെ ചോദ്യം ചെയ്യാനായിട്ട് ഒരു അവസരം വീണ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നന്ദയെ കുത്തി നോവിക്കാനൊന്നും ആരും പിന്നെ മടിക്കാറില്ല. ആ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നന്ദയെ നോവിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കാറുള്ളൂ. അപ്പൊ പിന്നെ ഒരു അവസരം വന്നപ്പോൾ മഹേശ്വരനും അരുന്ധതിയും മോഹിനിയും എല്ലാവരും നന്ദയെ കുറ്റപ്പെടുത്തുകയും നന്ദയെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയിൽ കൊണ്ടെത്തിക്കുകയാണ്. ഇതിന്റെ പേരിൽ നമ്മുടെ നന്ദ തന്നെ ഇന്ദിവരത്തിൽ നിന്ന് പുറത്താകാനുള്ള എല്ലാ സാധ്യതകളും കണ്ടുവരുന്നുണ്ട്. അത് മാത്രമല്ല ഗൗതമും നന്ദയും പിരിയാനുള്ള സാധ്യതകളും കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇനി ഈ ഒരാഴ്ച എന്തായാലും വലിയ സംഭവ ബഹുലമായ നിമിഷങ്ങളായിരിക്കും ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രാന്തത്തിൽ സംഭവിക്കാൻ പോകുന്നത്. പല ജീവിതങ്ങളും വഴിമാറുകയും പല സന്തോഷത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ജീവിതങ്ങളെല്ലാം തകർന്നടിയുകയും ഇതുവരെ മറഞ്ഞിരുന്ന എല്ലാ രഹസ്യങ്ങളും പുറത്തു വരികയും ചെയ്യുന്ന ദിനങ്ങളാണ് ഇനി ഈ ഒരാഴ്ച സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും, നന്ദയും ഗൗതമും തമ്മിൽ പിരിയുമോ, പിങ്കിക്ക് പിങ്കിയുടെ ആ ഒരു ലക്ഷ്യം നിറവേറ്റാനായിട്ട് സാധിക്കുമോ, പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. പിന്നെ എന്തൊക്കെയായിരിക്കും നന്ദയുടെയും ഗൗതമിന്റെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് വരുന്ന ആളുകൾ കണ്ടറിയാതിരിക്കും. ടാറ്റാ ബൈ ബൈ.